നമസ്കാരം. ഞാൻ ഡോക്ടർ നീറ്റ ജോസഫ്. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, കാസർഗോഡിൽ നിന്നാണ്. ഇന്ന് ഞാൻ ലിസി ജിലു എന്നൊരു വ്യൂവർ ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ലിസി ജിലു എന്നോട് ചോദിച്ചേക്കുന്ന ചോദ്യം, എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ മൊബൈൽ ഫോൺസിൽ നിന്ന് ദൂരെ വയ്ക്കാൻ പറ്റുക എന്നതിനെ കുറിച്ചാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ലിസി ജിലു ചോദിച്ചേക്കുന്നത്. ഏറെക്കുറെ സമയത്തേക്ക് എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ നിന്ന് ദൂരെ വയ്ക്കാൻ പറ്റുക കുട്ടികളെ എന്നുള്ളതാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. മൊബൈൽ ഫോൺ നമ്മളെ സംബന്ധിച്ച്, മുതിർന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു അലാം ക്ലോക്ക്, അതല്ലെങ്കിൽ ഒരു ബുക്കിംഗ് ക്ലോക്ക്, അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, അതല്ലെങ്കിൽ ലൈഫ് ഫിറ്റ്നസ് കോച്ച് ആവാം, ഇങ്ങനത്തൊക്കെ കാര്യങ്ങളാവാം. പക്ഷെ ഒരു കുട്ടീനെ സംബന്ധിച്ച് കൂടുതൽ കുട്ടികളിൽ കണ്ടുവരുന്നത് അവർ മൊബൈൽ ഫോൺസിന് ഒരു ഗെയിമിംഗ് ആയിട്ട്, ഒരു ഗെയിം കളിക്കാനായിട്ടുള്ളൊരു ഇത്, അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കമ്മ്യൂണിക്കേഷൻസ് ഈ രീതിയിൽ, അല്ലെങ്കിൽ വെറുതെ ഫോണെടുത്ത് ക്യാമറ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനത്തൊക്കെ കുറേ കാര്യങ്ങളിലാണ് നമ്മൾ കണ്ടേക്കുന്നത് കൂടുതലും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ കുറച്ച് ദൂരെ, ഇതിൽ നിന്ന് കുറച്ച് ദൂരെ മാറ്റി വയ്ക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈക്കോളജി റിലേറ്റഡ് വീഡിയോസിൽ താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ചെയ്യാവുന്ന കാര്യം ഫിസിക്കൽ പ്ലേ, ശാരീരികമായിട്ടുള്ള കളികൾ നമുക്ക് കൂടുതൽ എൻകറേജ് ചെയ്യാം. എനിക്കറിയാം ഇന്നത്തെ സ്ഥലങ്ങൾ കുറച്ച് ചെറുതായി കൊണ്ട് വരികയാണ്, കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ചെറുതായി കൊണ്ട് വരികയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലബിലോ സ്വിമ്മിംഗ് പൂൾ മെമ്പർഷിപ്പോ എന്തെങ്കിലും എടുക്കുക, കുട്ടികളെ കൂടുതൽ ആക്റ്റീവാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചെറുതിൽ നമ്മളിത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അവർ വലുതാകുമ്പോഴത്തേക്ക് അവർക്കറിയാം ഫിസിക്കൽ പ്ലേ എന്നുള്ളത് അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, റൂൾസ് ഉണ്ടാക്കാം. മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് റൂൾസ് ഉണ്ടാക്കാം. കുട്ടികൾ വളരെയധികം മൊബൈൽ ഫോണിലേക്ക് വളരെ ആഴത്തിൽ ഇറങ്ങിയ ഒരു കാര്യത്തിൽ വേറൊരു കാര്യത്തിനും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുട്ടീനെ വേഗം വിളിക്കുക, എന്നെ ഒന്ന് കിച്ചണിലെ ഹെൽപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ കാറ് കഴുകാൻ എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് ചോദിച്ചിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ അതിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്താം. അവരെ നമ്മുടെ കാര്യങ്ങളിൽ സഹായിക്കാനായിട്ട് വിളിക്കാം. അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അവരോട് സംസാരിച്ചില്ലെങ്കിൽ, ഇങ്ങനത്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അവരെ കുറച്ചും കൂടി സോഷ്യലാക്കാനായിട്ട് ഇത് സഹായിക്കും. മൂന്നാമത്തെ കാര്യം, അവർക്ക് അവരോട് കഥകൾ പറയുക, നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതൊരു കുട്ടിക്കും തോന്നും എൻ്റെ അച്ഛനമ്മ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും കുട്ടികൾക്ക് ഒത്തിരി താല്പര്യം തോന്നും ഈ മൊബൈൽ ഫോണിൽ നിന്ന് മാറി നിൽക്കാൻ, അച്ഛനമ്മയോട് സംസാരിക്കാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ. നാലാമത്, പാസ്വേഡും ടൈം ലിമിറ്റ്സും സെറ്റ് ചെയ്യുക. പാസ്വേഡും ടൈം ലിമിറ്റ്സും സെറ്റ് ചെയ്യുന്നത് അത് കുട്ടികൾക്ക് മാത്രമല്ല നമ്മളും കൂടി അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവരെ മനസ്സിലാക്കിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒത്തിരി സ്ട്രിക്റ്റായിട്ടും ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യാണ്ട് വളരെ കൂളായിട്ട് അവർ നമ്മുടെ എക്സാമ്പിൾ കണ്ടു പഠിക്കുന്ന രീതിയിൽ നമുക്കവരെ വളർത്തിയെടുക്കാൻ പറ്റും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ആ ഒരു കാര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ആ ഇതന്നെ ഒരു 10-17 വയസ്സാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു റൂൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ചെറുപ്പത്തിൽ ഇതൊക്കെ ശീലിപ്പിക്കാൻ ശ്രമിക്കുക. പിന്നെ അവർക്ക് എക്സാമ്പിൾസ് കാണിച്ച് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് തുണി അലക്കാനുണ്ട്, കുറേ തുണി അലക്കാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മകനോട് അല്ലെങ്കിൽ മകളെ ഇരിക്കല് ഞാൻ ഉറക്കെ പറയണം, അമ്മ തുണി കഴുകി കഴിഞ്ഞിട്ടേ ഞാൻ ഈ സിനിമ കാണുകയുള്ളൂ. അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് അറിയാം, ആ എൻ്റെ ഡ്യൂട്ടീസാണ് ഫസ്റ്റ് എന്നാണ് അമ്മ പറയുന്നത്. അമ്മയുടെ ഡ്യൂട്ടീസ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റർടൈൻമെൻറ്റ്. അതല്ലാണ്ട് മറ്റേ രീതിയിൽ ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റ് കഴിഞ്ഞിട്ട് ഡ്യൂട്ടീസ് അവിടെ കിടക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത് നല്ലതല്ലാന്ന് അമ്മയ്ക്ക് സ്വയം തോന്നുന്നൊരു കാര്യമാണെന്ന് നമുക്കങ്ങനെ ആ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇതിലൂടെയും ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സൈക്കോളജിസ്റ്റിനെ കാണുക. അവർ കുറച്ചും കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്യൂസും നിങ്ങളുടെ സാഹചര്യവും മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കാൻ അവരെ കൊണ്ട് പറ്റും. ചെറുപ്പത്തിലെ ഈ രീതികളൊന്നും ശ്രമിക്കുക. കൂടുതൽ മൊബൈൽ ഫോൺ അഡിക്ഷനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാണ്ട് നമുക്ക് നോക്കാം. നന്ദി, നമസ്കാരം.